കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ഒരു ആശാ കേന്ദ്രം, തകർന്നു പോയ മനമേ, തളർന്നു പോയ മനമേ, വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ. അവനേകും സാന്ത്വനം കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഇത് മരിയൻ കൃപാഭിഷേക ഉടമ്പടി ഉപവാസ ധ്യാനമാണ്. ഈ ധ്യാനത്തിൽ എവിടെയാണ് നമ്മൾ ഉടമ്പടിയുടെ ദൈവമായി നമ്മൾ ചെയ്ത ഉടമ്പടിയിലെ ആ ഉടമ്പടിയുടെ ഉടലും ഉണ്മയുമെല്ലാം തിരിച്ചറിഞ്ഞ് സുവിശേഷ വിഹിതമായി ഉടമ്പടിക്ക് സാക്ഷിയായി ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചില വിഷയങ്ങളുടെ പ്രത്യേകത കാരണം അല്പസമയമെടുത്താലും അത് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമായി എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞാൽ മതി. വിശ്വാസത്തെ കാര്യം ചില സമയത്ത് വിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരും. വളരെ മിനിമമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് വരെ നമ്മൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവ് കൊണ്ടും പഠിച്ചും ചിന്തിച്ചും ആലോചിച്ചും പരീക്ഷിച്ചും ഒക്കെ നമ്മളെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത്. അപ്പോഴും 65% കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ആ ദൈവത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ ജീവിത മേഖലകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ദൈവത്തോട് വിശ്വാസം പ്രത്യാശ സ്നേഹത്താലെ ദൈവത്തോട് നമ്മൾ ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ആത്മാവിൽ കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ നവീകരിച്ച് ദൈവത്തിന് പ്രസാദാത്മകമായ രീതി ജീവിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പു വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികളെ കാഴ്ചയിൽ മണ്ടത്തരമായിട്ട് തോന്നും. കാര്യം കർത്താവിനെ കണ്ടപ്പോഴ് കർത്താവിനെ അടുത്തേക്ക് ചെല്ലാൻ ഒരു തറവാത രോഗിനെ കൊണ്ടുവന്ന സഹായികളായിട്ടുള്ളവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവരെന്നാ ചെയ്തത്? കർത്താവ് ഇരിക്കുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റി. വിശ്വാസമില്ലാത്തവർക്ക് ചില സമയത്ത് ഇതൊരു മണ്ടത്തരമായിട്ട് തോന്നും അല്ലേ? ഇപ്പോഴും ആൾക്കാർ പോകുമല്ലോ. പോയി കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ ആ രോഗിയെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിക്കും. ഒരു പക്ഷെ അങ്ങനെ ആൾ ഒഴിഞ്ഞ സമയത്താണ് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ആ രോഗം സുഖപ്പെട്ടില്ലെന്ന് വരും. എന്താ കാര്യം? ആ രോഗിയെ സുഖപ്പെടുത്തിയത് എന്താണെന്ന് സുവിശേഷം പറയുന്നുണ്ട്. എന്താ പറയാനുള്ളത്? അവിടെ വിശ്വാസം കണ്ട്, അതാണ് സംഭവം. വിശ്വാസത്തെ ചില സമയത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. വിശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല എന്നാണ് നമുക്ക് സുവിശേഷം നൽകുന്ന ചില പാഠങ്ങൾ. അതാണ് ലൂക്കാ 18:8 പറയണത്. അതുപോലെ തന്നെ എന്ത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 2:5 വാക്യം എന്താണ്? അവരുടെ വിശ്വാസം കണ്ട് എന്ന് പറഞ്ഞേ. അവരുടെ വിശ്വാസം കണ്ട്, ആ അപ്പൊ കാണാവുന്ന വിശ്വാസമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കാവുന്ന വിശ്വാസമാണ് അല്ലേ? നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ?
പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാ പറയുക. അത് കേൾക്കാവുന്ന വിശ്വാസമാണ്. ഈ കേൾക്കാവുന്ന വിശ്വാസം എപ്പോഴെങ്കിലും അപ്രായോഗികമായി തീരുകയും കേൾക്കാവുന്ന വിശ്വാസത്തിന് കൊണ്ട് ഉത്തരം താമസിക്കുന്നുവെന്ന് കണ്ടാൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കാണാവുന്ന വിശ്വാസം കാണിക്കണം അല്ലേ. അതാണെൻ്റെ മാർഗം. അതാണ് അവരുടെ വിശ്വാസം. അവൻ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി ആ രോഗിയെ താഴേക്ക് ഇറക്കുമ്പോൾ കർത്താവ് പറയണത് മർക്കോസ് 2:5 എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസം കണ്ട് ആ തളവാത രോഗിയോടെ അവൻ പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങളെ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പല പല ദൈവിക മനസ്സാണ് അതിലൂടെ വെളിപ്പെടുന്നത്. അതായത് ഏതെങ്കിലും ഒരു പാപിക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെ സഹോദരങ്ങളിലോ ആത്മഭാരത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പാപത്തിന് മോചനമുണ്ടാകുമെന്ന്. സ്തുതികട ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്തവോ വിശ്വസിച്ചിരുന്നു കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്തവോ വിശ്വസിച്ചിരുന്നു കർത്താവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നമ്മളിപ്പോൾ എന്താണ് ധ്യാനിക്കുന്നത്? കേൾക്കുന്ന വിശ്വാസത്തെ രണ്ട് തരത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു വിശ്വാസിക്ക് പ്രഖ്യാപിക്കാം. ഒന്ന്, കേൾക്കുന്ന വിശ്വാസം. കേൾക്കുന്ന വിശ്വാസം പ്രാർത്ഥനയും കേൾക്കുന്ന വിശ്വാസം ഇവിടെ കേൾക്കുന്ന വിശ്വാസം കൊണ്ട് മാത്രം കാര്യങ്ങളുടെ മേൽ ദൈവികമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? കാണുന്ന വിശ്വാസം പ്രകടിപ്പിക്കണമെന്നല്ലേ. കാണുന്ന വിശ്വാസം, അപ്പം കാണുന്ന വിശ്വാസം നമ്മളത് പ്രകടിപ്പിക്കുകയാണ്. ഒരുപക്ഷേ കാണുന്ന വിശ്വാസം വരണ എന്താണെന്നറിയാവോ? അതൊരു ഏറ്റുപറച്ചിലാണ്. എന്താണ് ഏറ്റുപറച്ചിൽ? കാണുന്ന വിശ്വാസത്തെ കർത്താവ് പല രീതിയിലാണ് പറഞ്ഞത്. മനുഷ്യരുടെ മുമ്പിൽ ഇപ്പം 10:32 മത്തായിയുടെ സുവിശേഷത്തിൽ മനുഷ്യരുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പില് ഞാനും ഏറ്റുപറയും. അപ്പോഴേ പിതാവിനെ കൂടി കക്ഷിയാക്കണമെന്നാണ് ചിലന്റെ സൂചന. മനസ്സിലായില്ലേ? ചില നമ്മള് വിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴ് വിശ്വാസം കാണാവുന്ന രീതിയിലാക്കുമ്പോഴേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യണത് എന്താണ്? ത്രിത്വയുഗ ദൈവത്തെ ഈ വിഷയത്തിലേക്ക് നമ്മൾ ആശ്രയിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. സാധ്യമല്ല നാളങ്ങൾ വെള്ളത്തിലോടെ എന്നെ തകരുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുണ്ട്. കാണുന്ന വിശ്വാസത്താൽ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്.
പ്രാർത്ഥിക്കുക. നമ്മൾ ഉടമ്പടി ചെയ്യുന്ന കാരുണ്യപ്രവൃത്തിയില്ലേ, ഞാൻ രോഗിയായിരുന്ന നിങ്ങളെന്നെ സന്ദർശിച്ചു അല്ലേ, ഞാൻ നഗ്നനായിരുന്ന നിങ്ങളെനിക്ക് വസ്ത്രം നൽകി, അതെല്ലാം കാണുന്ന വിശ്വാസ പ്രവൃത്തികളാണ്. ഇപ്പം നിബന്ധന പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഉടമ്പടി എടുത്തത് കൊണ്ട് നമ്മൾ അത് ചെയ്യണം എന്നല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് ഞാൻ വിശ്വാസത്തിന് കാണുന്ന രീതിയിലാക്കിയിരിക്കുന്നുവെന്നാണ്. എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? നമ്മൾ രോഗിയെ കുളിപ്പിക്കുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു, ആശുപത്രി പോകുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഒപ്പിച്ച് എത്തിച്ച് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത് ഉടമ്പടി പ്രകാരമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മളെ പ്രേക്ഷിത പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്യണതും ഉടമ്പടി പ്രകാരമുള്ള സുവിശേഷ വേലയാണ്. അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിൽ എന്താ ഉണ്ടാകണം? ഞാൻ ഉടമ്പടി പ്രകാരം എൻ്റെ വിശ്വാസത്തെ കാണുന്ന രീതിയിലേക്ക് ദൈവദൃശ്യനിധി മാറ്റുന്നതിൻ്റെ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയവധുവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൃത്വക ദൈവത്തെ എൻ്റെ ജീവിത വിഷയത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ദുർഘട ഘട്ടങ്ങളിൽ എൻ്റെ കഴിവ് കൊണ്ട് ശേഷി കൊണ്ട് ശേമിഷി കൊണ്ട് എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവമേ എന്നോട് കരുണയായിരിക്കണമെന്നാണ് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ വിശ്വാസത്തെ കാണുന്ന രൂപത്തിലാക്കിക്കൊണ്ട് സുവിശേഷ പേര് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. അപ്പൊ ഇതുപോലെ കാണുന്ന വിശ്വാസം നമ്മളെ പ്രകടിപ്പിക്കുമ്പോഴേ ശ്രദ്ധിക്കുക, ഈ കാണുന്ന വിശ്വാസം നമ്മളെ പ്രകടിപ്പിക്കത്തില്ലേ, അപ്പോഴെൻ്റെ മക്കളുടെ മനസ്സിൽ വിശ്വാസം മാത്രം പോരാ, എന്ത് വേണം? ഈ കാണുന്ന വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം കാണത്തക്ക വിധം മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ കാരുണ്യ പ്രവൃത്തിയായി ഉപവിപ്രവർത്തനങ്ങളായി സുവിശേഷ പുണ്യങ്ങളായി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൈവസ്നേഹവും വേണം. അത് നമ്മൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യണം? കാരണം എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ഇവിടെ സാക്ഷ്യം പറഞ്ഞവരൊക്കെ എന്താ പറഞ്ഞത്? അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹമുണ്ട് ശരിക്കും അല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ഉണ്ടാകാൻ കാരണം എന്താ? അവർ ദൈവസ്നേഹത്തോടെയാണ് ആ സാക്ഷ്യം പറയണത്. ഞാൻ ജാസ്മിൻ റോയ്, തോപ്പുംപടിക്ക് അടുത്തുള്ള മൂലംകുഴിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഭർത്താവും 5 മക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. കഴിഞ്ഞ 2018 ഒക്ടോബർ മാസത്തിൽ ഇതെൻ്റെ 3-ാമത്തെ മകനാണ്. അവൻ ക്ലാസ്സിൽ നിന്ന് തലവേദനയും ജലദോഷമായിട്ടാണ് കടന്നു വന്നത്. അപ്പോൾ സാധാരണ പോലെ ഞാൻ അലർജിയുടെ മെഡിസിൻ കൊടുത്തു, ജലദോഷം മാറി. പക്ഷെ തലവേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. ഒന്നിനൊന്നും തലവേദന കൂടി, ഒപ്പം ഛർദ്ദിയും ആരംഭിച്ചു. ഞാൻ കുറച്ച് നാൾ നഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ട് കടുത്ത തലവേദനയും ഛർദ്ദിലും ആയപ്പോൾ പല ആശങ്കയും എന്നിലൂടെ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിൻ ആണ്, പേടിക്കാനൊന്നുമില്ല, 1 ആഴ്ചത്തെ റെസ്റ്റും മരുന്നും കൊണ്ട് നമുക്ക് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ 1 ആഴ്ച കഴിഞ്ഞു, യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് തന്നെ പ്രശസ്തമായ ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തലവേദനയുടെ ഒരു സ്വഭാവശാസ്ത്രമൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ അപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയി ബ്രെയിനിൻ്റെ MRI ഒന്ന് എടുക്കൂ, എന്നിട്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപാടെ ഞാനവിടെ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. വീട്ടിലേക്ക് വന്ന് കയറി എൻ്റെ ഭർത്താവ് പറഞ്ഞു, പേടിച്ചിട്ടാ പുള്ളി അങ്ങനെ പറഞ്ഞ്, നമുക്ക് MRIക്കൊന്നും പോകണ്ട, ഹോമിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പരിചയമുള്ളൊരു ഹോമിയോ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. ഡോക്ടറെ അടുത്തേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഛർദ്ദിൽ നിന്നു, പക്ഷെ തലവേദനയ്ക്ക് ഒരു കുറവില്ല. ഒപ്പം തന്നെ കഴുത്തിനാകെ ഭാവമാറ്റം സംഭവിച്ച് കഴുത്ത് ഒരു വശത്തേക്ക് ഇങ്ങനെ ആയി തുടങ്ങി, തിരിക്കാൻ പറ്റുന്നില്ല. ശരീരം വായിൽ ഉമിനീര് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ചോറാണെങ്കിൽ പോലും എന്താ പറയുക, ഈ പിണ്ണാക്ക് കുതിർത്തതുപോലെ വായിക്കകത്ത് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. ശരീരത്തിൻ്റെ പുറകിലത്തെ വാരിയല്ലുകൾക്കിടയിലെല്ലാം വലിച്ചു മുറുക്കുന്ന വേദന.
ഇങ്ങനെയായി ഒരു ദിവസം രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞവരെ ഞാൻ കടലിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നിപ്പോയി. ഒരു മൃതപ്രായമായ ഒരു വൃദ്ധൻ കിടക്കുന്ന ഒരവസ്ഥ. ഞാൻ എൻ്റെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലേക്ക് മുട്ടുകുത്തി എൻ്റെ കൈവിരിച്ച് പിടിച്ച് ഞാൻ വലിയ വായിൽ ഒച്ചയ്ക്ക് എൻ്റെ അയൽക്കാരൊക്കെ കേട്ട് കാണും ഏങ്ങി ഞാനൊരു ജപമാല അങ്ങ് ചൊല്ലി തീർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശക്തി കിട്ടി. പുറത്ത് തന്നെ കയറിയത് എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്ത് തന്നെയാണെങ്കിൽ MRI ചെയ്യണം, വരുന്നത് എന്താണെന്ന് വെച്ച് തരണം ചെയ്യാനുള്ള കൃപ നമുക്ക് ദൈവം തരും എന്ന് പറഞ്ഞു. ഈ സമയത്തൊക്കെ ഞാൻ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ വേണ്ട വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കന്മാരും സുഹൃത്തുക്കളും എല്ലാം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരി സജി എന്ന് പറയും എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇവൻ്റെ കാര്യത്തിൽ മാതാവിന് എന്തോ ഒരു ഇടപെടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജാസ്മി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു. നിങ്ങൾ ഒന്ന് ഇവനെ കൃപാസനത്തിലെ അച്ഛൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയി അവനെ ഒന്ന് തലക്ക് പിടിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക, അവൻ രണ്ടാഴ്ചയ്ക്കകം എഴുന്നേറ്റ് അവൻ നടക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരണപ്പെട്ട് മാതാവിനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഉടമ്പടി പത്രത്തിന് ഉടമ്പടി ചെയ്യാൻ തയ്യാറായി അച്ഛൻ്റെ അടുക്കലേക്ക് എത്തി. അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഞാൻ കരഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കരയാതെ കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ വളരെ ലാഘവത്തോടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിച്ച് വെച്ചിട്ട് സക്രാരിയുടെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തി. അപ്പം അവനോട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ പൗരോഹിത്യ അധികാരത്തിൻ്റെ മേലും ഞാൻ ഇന്നേ വർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലും അപ്പ എന്ന് വിളിച്ച് അച്ഛൻ പരിശുദ്ധ ഈ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് എന്നെ അൾത്താരയിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ കയറി ചെന്നു. അവിടെ ഞാൻ പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയായിരുന്നു വാവിട്ട്. അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കവളത്തിൽ ഒരു തട്ട് തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി സാക്ഷ്യം പറയാനും മനസ്സ് വയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്ന് എൻ്റെയും ജീവിത പങ്കാളിയുടെയും തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, വിഷമിക്കാതെ പോയിക്കോ, അമ്മയെ കൂട്ടിയെ ഞാൻ വിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ MRI ചെയ്തു. MRI ചെയ്തപ്പോൾ അതിനകത്തുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ബ്രെയിനിൻ്റെ പുറകിലത്തെ അറ്റം ഏകദേശം 0.5 mm അത്രയും ഇതിൽ അവൻ്റെ നട്ടലിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റിലെ കോളത്തിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ജന്മനാവുള്ളതാണത്. അപ്പം അത് മാറണമെങ്കിൽ കഴുത്തിൻ്റെ മുകളിലായിട്ടുള്ള ആ തലയോടിൻ്റെ ആ ഭാഗം രണ്ട് എല്ല് പൊട്ടിച്ചു മാറ്റി അവിടെ ഒരു നെറ്റ് പോലെ ഒരു സംഭവം വെച്ച് സ്റ്റിച്ച് ചെയ്യണം, 1.5 വർഷത്തോളം റെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞു. ഞങ്ങൾ വേറൊരു ന്യൂറോളജിസ്റ്റ് കൂടെ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ അതിന് ശേഷമാണ് ഞങ്ങൾ അച്ഛനെ പോയി കണ്ടത്. അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ പുരട്ടി, രാത്രി ഉടമ്പടി തൈലം പുരട്ടി. ഞാൻ പലപ്പോഴും കൃപാസന പത്രം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഉടമ്പടി തൈലം ഉടനടി പരിഹാരം എന്നൊക്കെ പറയുമ്പോൾ ആരോടും വാതുറന്ന് കുറ്റം പറഞ്ഞില്ലെങ്കിലും ഒരു പരിഹാസഭാവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പുരട്ടി പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് അമ്മയോട് പറഞ്ഞ് പുരട്ടി. ശരിക്കും എൻ്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റത്തക്ക വിധത്തിലുള്ള പ്രകടമായ വ്യത്യാസം പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോൾ തൊട്ട് എൻ്റെ കുഞ്ഞിൽ ഞാൻ കണ്ടു തുടങ്ങി. അവൻ എഴുന്നേറ്റ് വരാനും ഭക്ഷണം കഴിക്കാനും കഴുത്ത് തിരിക്കാനും എല്ലാം തുടങ്ങി. പക്ഷേ എൻ്റെ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞതുപോലെ തന്നെ കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. യാതൊരു കുഴപ്പവും ഇല്ലാത്ത വിധത്തിൽ ക്ലാസ്സിൽ പോകാനും എല്ലാ കാര്യങ്ങളും തുടങ്ങി. ഇപ്പോൾ 5 മാസമായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് സാക്ഷ്യപ്പെടുത്തണം, അപ്പോൾ അതിനുവേണ്ടി എനിക്കിത് MRI ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ MRI ചെയ്തു. റിസൾട്ട് വാങ്ങി നോക്കുമ്പോൾ അതിനകത്ത് അസാധാരണമായി യാതൊന്നുമില്ല, ജന്മനാവുള്ള യാതൊരു കംപ്ലൈൻറ്റും അതിൽ പറയുന്നില്ല. അതിനു മുമ്പുള്ള റിസൾട്ടും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 ടു ലോർഡ് ഹല്ലേലൂയ. രോഗങ്ങളെ യേശുനാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നമ്മുടെ അവിടുത്തെ വാഗ്ദാന പ്രകാരം നമുക്കും സാക്ഷ്യം പറയാൻ സാധിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാത രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവേ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം ഓരോ രോഗികളുടെ
ശരീരത്തിൽ വെക്കണമേ, ക്യാൻസർ രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ, കരള രോഗികളെ ഓ കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമേ, ഗർഭാശയ രോഗികളെ, അണ്ഡാശയ രോഗികളെ, ഉദരാശയ രോഗികളെ കർത്താവേ, അൾസർ രോഗികളെ, അൾസർ രോഗികളെ, അർസസ് രോഗികളെ, പിസ്റ്റില രോഗികളെ, പിസിയോഡ് രോഗികളെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ തൊക്കു രോഗികളെ, ഈശോയേ ശ്വാസകോശ രോഗികളെ വിശുദ്ധ രക്തത്താൽ അകവും പുറവും അങ്ങ് കഴുകണമേ. വാത രോഗികളെ, കരൾ രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, പ്രോസ്റ്റേറ്റ് രോഗികളെ, സ്പോണ്ടിലസ് രോഗികളെ, അസ്ഥി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ, സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണമേ. ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിന് സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള കർത്താവിന്റെ വചനത്തിന്റെ കരുത്ത് കാട്ടണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമേ. വിവാഹം താമസിക്കുന്നവരെ, സ്ഥാപനമില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളാൽ വേദനിക്കുന്നവരെ, ഉയർന്ന വിദ്യാഭ്യാസത്തിന് മാർഗമില്ലാത്തവരെ, വിദേശ യാത്രക്കായി ജോലിക്കായി ഒരുങ്ങുന്നവരെ, പരിശ്രമിക്കുന്നവരെ, സാങ്കേതിക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സമാപന ആശീർവാദത്തിലേക്ക് പോവുകയാണ്.
പരിശുദ്ധ പരമ